നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നടക്കിയ ആ വാർത്ത എത്തിയത്. എന്നാൽ പോലീസ് പറയുന്നത് പ്രകാരം കൊന്നിട്ടും ഇനിയും മനസ്സിലെ പക തീർന്നിട്ടില്ല എന്നാണ്. കൊലപാതകിയായ വിനീഷ് പറയുന്നത് കേട്ട് പോലീസ് ഞടുങ്ങിയിരിക്കുകയാണ്. എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. പ്രണയം വിവാഹ അഭ്യർത്ഥനയും നിരസിച്ചു. പോരാത്തതിന് പോലീസ് സ്റ്റേഷനിലും കയറ്റി. ഇതോടെ പകയായി. ഇതാണ് ദൃശ്യയുടെ കൊലപാതകത്തിന് കാരണം. കൊന്നെങ്കിലും ഇപ്പോഴും മനസ്സിലെ പക തീർന്നിട്ടില്ല എന്ന് വിനീഷ് പറയുന്നു. നിയമ വിദ്യാർത്ഥിനി ദൃശ്യയുടെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഏലംകുളം ഇപ്പോൾ ഉള്ളത്. രാവിലെ 7:30 ദൃശ്യ കൊല്ലപ്പെട്ടത്. മുറിക്കുള്ളിലേക്ക് കയറിയ വിനീഷ് ആക്രമിക്കുകയായിരുന്നു. ദൃശ്യ റൂമിൽ ഉറങ്ങുകയായിരുന്നു. പെരിന്തൽമണ്ണ ഏലംകുളത്താണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ധാരണക്കൊല നടന്നത്. ഏലംകുളം സ്വദേശി സി കെ ബാലചന്ദ്രന്റെ മകൾ ദൃശ്യയാണ് വിനീഷ് വിനോദ് എന്നയാൾ വീട്ടിൽ കയറി കുത്തിക്കൊന്നത്. ദൃശ്യയുടെ സഹോദരി ദേവശ്രീയെയും പ്രതി കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. കുട്ടി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏറെക്കാലത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ദൃശ്യയുടെ അച്ഛനെ വീട്ടിൽ നിന്ന് മാറ്റുകയായിരുന്നു ലക്ഷ്യം. ഇതിനുവേണ്ടി അച്ഛന്റെ പെരിന്തൽമണ്ണയിലെ കടയ്ക്ക് തീ വെച്ചു. പേപ്പറുകൾ കൂട്ടി തീയിടുകയായിരുന്നു. 40 ലക്ഷത്തിന്റെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാക്കിയത്. കട കത്തിച്ച ശേഷം പെരിന്തൽമണ്ണയിൽ നിന്ന് രാത്രി യാത്ര തുടങ്ങി. അതും കാൽനടയായി ഒറ്റയ്ക്ക്. പുലർച്ചയോടെ ദൃശ്യയുടെ വീട്ടിന് അടുത്തെത്തി. പകയുമായി കാത്തിരുന്നു. പ്രതീക്ഷ പോലെ കട കത്തിയതിന്റെ വേദനയിൽ രാവിലെ തന്നെ അച്ഛൻ പുറത്തേക്ക് പോയി. വീട്ടുകാർ വാതിൽ തുറന്ന തക്കം നോക്കി അകത്തു കടന്നു. അതിനുശേഷം കത്തിയും വീടിനുള്ളിൽ നിന്ന് കൈക്കലാക്കി. അതിനുശേഷം കുറച്ചു സമയം വീടിനുള്ളിൽ പാത്തിരുന്നു. പതിയെ ദൃശ്യയുടെ മുറിയിലെത്തി. ഉറങ്ങിക്കിടന്ന കുട്ടിയെ മതിവരുവോളം കുത്തി. 21 തവണ കുത്തിയതിന് പിന്നിൽ മനസ്സിലെ പകയായിരുന്നു. അതിനുശേഷം ദൃശ്യയുടെ അമ്മയെയും അരുജത്തിയെയും കൊന്ന് വീടിന് തീയിടുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അനുജത്തി ശബ്ദമുണ്ടാക്കിയതോടെ നാട്ടുകാർ ഓടിയെത്തി. വിനീഷ് ഓടിമറയുകയും ചെയ്തു. പ്ലസ് ടു മുതൽ വിനീഷ് ദൃശ്യയെ ശല്യം ചെയ്തിരുന്നു. രണ്ടുപേരും കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ദൃശ്യ ഇപ്പോൾ ഒറ്റപ്പാലത്ത് LLB പഠിക്കുകയായിരുന്നു. വിനീഷിന്റെ ശല്യം സഹിക്കാനാകാതെ പോലീസിൽ ദൃശ്യയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് വിനീഷിനെ താക്കീത് ചെയ്ത് വിടുകയും ചെയ്തു. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ പശ്ചാത്തലമാണ് പ്രതി വിനീഷിന്റേത്. 2 സഹോദരന്മാരുണ്ട്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. യുവതി വീട്ടിൽ കൊലപ്പെട്ടെന്ന വാർത്ത കേട്ടതോടെ നാട്ടുകാരും നടുങ്ങി. കഴിഞ്ഞ ദിവസം ബാലചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള സി കെ ടോയ്സ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മകൾ ദൃശ്യ വീട്ടിൽ കൊല്ലപ്പെട്ട വാർത്തയും നാട്ടുകാർ അറിഞ്ഞത്. കൊലപാതകത്തിന് പുറമെ സി കെ ടോയ്സിന് തീയിട്ട സംഭവത്തിന് പിന്നിലും വിനീഷ് വിനോദായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 ബാലചന്ദ്രന്റെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലുള്ള സി കെ ടോയ്സിൽ തീപിടുത്തമുണ്ടായത്. 3 നില കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ ഗോഡൌണിൽ ഉൾപ്പെടെ 10 കടമുറികളിലെ സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. ഇവിടെ സൂക്ഷിച്ചിരുന്ന ബാഗുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയാണ് കത്തിനശിച്ചത്. പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ ഏറെ പണിപ്പെട്ടാണ് 1 മണിക്കൂറിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കിയത്. രാത്രി 10:30 തീയണച്ചെങ്കിലും തീ പിടിക്കാൻ കാരണം എന്തായിരുന്നുവെന്ന് വ്യക്തമായിരുന്നില്ല. ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാനിരിക്കെയാണ് വ്യാഴാഴ്ച രാവിലെ ദൃശ്യ കൊല്ലപ്പെട്ടത്. വീട്ടിലെ കിടപ്പ് മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് വിനീഷ് വിനോദ് ഉറങ്ങുകയായിരുന്ന ദൃശ്യയെ കുത്തിക്കൊന്നത്. ഈ സമയം യുവതിയുടെ അമ്മയും സഹോദരിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ദൃശ്യയുടെ നിലവിളി കേട്ട് മുകളിലെ നിലയിൽ നിന്ന് ഓടി വന്ന സഹോദരി ദേവശ്രീ ആക്രമണം ചെറുക്കാൻ ശ്രമിച്ചു. ഇതോടെ ദേവശ്രീയെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ടെങ്കിലും ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യയെ കൊലപ്പെടുത്തുന്നതിനിടെ ബാലചന്ദ്രന്റെ സ്ഥാപനത്തിന് തീയിട്ട് താനാണെന്നും പ്രതി വിളിച്ചു പറഞ്ഞു. രാത്രി സ്ഥാപനത്തിന് തീയിട്ട ശേഷം ഇയാൾ ദൃശ്യയുടെ വീടിന് സമീപം ഒളിച്ചിരുന്നതായാണ് കരുതുന്നത്. രാത്രി മുഴുവൻ ഇവിടെ പതിയിരുന്ന ശേഷം രാവിലെ 8 മണിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ദൃശ്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.